ഈ ഓണത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള MI റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ. അതിനുശേഷം ആ ഈ വിഷമങ്ങളൊക്കെ തീർക്കാനായിട്ട് ധ്യാനൊരു കുഞ്ഞുണ്ടായിട്ടില്ലേ? അതന്നെ ആ ഈ ഇപ്പൊ ധ്യാൻ വീട്ടുകാരെ മുതലെടുത്തൊക്കെ അപ്പൊ അവൾ ഇങ്ങോട്ട് തിരിച്ച് മുതലെടുക്കുന്നില്ലേ? കാരണം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഏതൊരു സിനിമ പ്രകാശൻ പറക്കട്ടെ സമയത്ത് ഞങ്ങൾ അന്ന് കുഞ്ഞിനെ അവളെ അവിടെ കണ്ടിരുന്നു. അവൾ ഓടി നടന്ന് ലുലുവിൽ കൂടെ പരമാവധി ആ കുഞ്ഞു ബാഗിനകത്ത് നിറയ്ക്കാവുന്ന സാധനങ്ങൾ മുഴുവൻ വാങ്ങി. അതിന്റെ ഒരു കഥ പറഞ്ഞു. ഇവള് സാധാരണ ഷോപ്പിങ്ങിന് പോകും. അപ്പൊ ഇവള് ഇത്രയേ ഉള്ളൂ, ഇവള് ഷോപ്പിങ്ങിന് ഇത്രയുള്ളൂ. അപ്പൊ അവള് ഷോപ്പിങ്ങിന് പോകും. അപ്പൊ അവളിങ്ങനെ നടന്ന ടോയ് ഷോപ്പിലൊക്കെ പോയി കഴിയുമ്പോ അവളിങ്ങനെ കണ്ടിട്ട് ടേക്ക് ദിസ് പപ്പ, ടേക്ക് ദിസ് ദിസ്. അപ്പൊ ഞാനിത് ഇങ്ങനെ ഇടണം. എന്നിട്ട് അവളെ തിരിഞ്ഞു തിരി നോക്കും എല്ലാം എടുത്തിട്ടുണ്ടോ. എന്നിട്ട് അവള് കറങ്ങി തിരിഞ്ഞു വന്ന് ഇതേ സ്ഥലത്തെത്തുമ്പോ അതുണ്ടോന്നൊന്നുകൂടെ നോക്കും. ഓക്കെ, അങ്ങനെ ഞാനൊരു ടോയ് ഷോപ്പിൽ പോയപ്പോ എല്ലാം കൂടെ ഒരു 16,000 രൂപയുടെ ടോയ്സ് ഇവള് വാങ്ങിച്ചു. ഇവളെല്ലാം അപ്പൊ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ബില്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബില്ല് ചെയ്തു, സാധനങ്ങളൊക്കെ കാറിൽ ഒരാൾ കൊണ്ട് വെച്ചു. ആ ബില്ല് ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ തോളത്തിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ബോള്, ഒരു 10 രൂപയുടെ ചെറിയൊരു ഇങ്ങനത്തെ മറ്റേ കുട്ടി ബോൾ, ബൗൺസിങ് ബോൾ പോലത്തെ സാധനം. ഈ ബൗൺസിങ് ബോൾ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കരച്ചിലേക്ക്. അപ്പൊ ഞാൻ ബില്ല് ചെയ്തല്ലോ, ഓക്കെ, ബില്ല് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഈ 10 രൂപയുടെ ബോൾ ഞാൻ പറഞ്ഞ ആ ബോൾ വേണ്ട. അതിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാലൊക്കെ കൊള്ളുമൊക്കെ ചെയ്യില്ല, ഹാർഡ് ബോൾ അല്ലേ. അപ്പൊ ചെറിയ ബോളായിട്ട് ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവളൊന്നും മിണ്ടിയില്ല. കാറിലെത്തിയപ്പോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഈ 10 രൂപയുടെ ബോളിന് 10 രൂപ 16,000 രൂപയുടെ കളിപ്പാട്ടം വാങ്ങിച്ച് ഇവള് വീട്ടിലെത്തി. ഞാൻ നോക്കുമ്പോ ഇവളില്ലേ ഈ വീടിന്റെ ബാൽക്കണി. ഞാൻ കുളിച്ചിട്ട് വരുന്ന സമയത്ത് ഇവള് ഈ 16,000 രൂപയുടെ കളിപ്പാട്ടം പറമ്പത്തോട്ട് വലിച്ചെറിയ. എന്നിട്ട് എന്നോട് പറയാ, വേർ ഈസ് മൈ ബോൾ. ആ 10 രൂപ. അപ്പൊ സംഭവം എന്താ, ആദ്യമേ ആ 10 രൂപയുടെ ബോള് വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് 16,000 രൂപ ലാഭിക്കായിരുന്നു. ഇത് ദൈവം. പക്ഷെ ആ 16,000 രൂപ ഞാൻ കറങ്ങി തിരിച്ച് വഴി റീറൂട്ട് ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. അതെ, എന്റെ അമ്മയുണ്ടല്ലോ ആ വഴി. ഞാൻ പണ്ട് അമ്മ പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് ഞാൻ കാര്യമായിട്ട് ചെയ്താണേ. എനിക്ക് ഈ കഥകളിലൊക്കെ ഭയങ്കരമായ സംശയമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ധ്യാനം ഇരുന്ന് ഈ പറയുന്ന ഇതൊക്കെ വെറും തള്ളുകളാണോ അതോ യഥാർത്ഥ കഥകളാണോ? എന്റെ വീട്ടില് വേറെ ഇതേപോലെ അമ്മ രാവിലെയൊക്കെ ഇഡ്ഡലി, അമ്മക്ക് ആകെ 2-3 സാധനം ഉണ്ടാക്കാനാണ്. ഇഡ്ഡലി, അപ്പൊ ഈ ഇഡ്ഡലി ഉണ്ടാക്കും. ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇഡ്ഡലി ഒരു വണ്ണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇഡ്ഡലി വേണ്ടെന്ന് പറയും. അപ്പൊ പറയാം ഞാൻ ഉണ്ടാക്കുന്നത് വേറെ. ജോലിക്കാരി ചില ദിവസം വന്നില്ലെങ്കിൽ, പുള്ളിക്കാരി വന്നില്ലെങ്കിൽ, അപ്പൊ ഇഡ്ഡലി കഴിച്ച് ഞാൻ വേണ്ട ഇഡ്ഡലി വേണ്ടെന്ന് പറയും. മോനെ ഒന്ന് കഴിക്കും മോനെ. ഞാൻ പറയും 1000 രൂപ തരണം കഴിക്കാന്ന് പറയും. 1000 രൂപ തരുവാണെങ്കിൽ കഴിക്കാന്ന് പറയും. ഇതൊക്കെ ഞാൻ കോളേജ് സമയത്തൊക്കെയാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഇഡ്ഡലിക്ക് 1000 രൂപ വെച്ചിട്ട് ഞാൻ 4 ഇഡ്ഡലിക്ക് 4000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ നീ കഴിക്കണ്ട, 4 ദിവസം വേണം കഴിക്കണ്ടെന്ന് പറഞ്ഞു കളയും. കാരണം ആ ഇഡ്ഡലി ഞാൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ ആരും കഴിക്കൂല. ആ ഇഡ്ഡലി പോലും കഴിക്കാൻ പറ്റാത്ത സാധനമാണ് ഇതൊക്കെ. ആ 4 ഇഡ്ഡലിക്ക് 4000 രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള MI റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ.